മനുഷ്യൻ അതിർത്തികളിൽ ആശ്വാസം കണ്ടെത്തുന്ന ജീവി. മനുഷ്യൻ തന്റെ ഇതുവരെയുള്ള പരിണാമകാലങ്ങളിൽ തന്റെ ശരീരത്തിനും മനസ്സിനും വന്ന മാറ്റങ്ങളുടെ കൂടെ രൂപപ്പെടുത്തിയെടുത്ത ഒരു സ്വഭാവമാണ് അതിർത്തിബോധം. മറ്റ് ജീവികളെ അപേക്ഷിച്ച് ബുദ്ധിശക്തിയും ചിന്താശേഷിയും അധികമായതുകൊണ്ട് തന്നെ മനുഷ്യനിർമ്മിത അതിർത്തികളും പുതിയ തലങ്ങളിലേക്ക് ഉയർത്തപ്പെട്ടു. വേലുകൾക്ക് ബലമേറുകയും സുരക്ഷ ഉയർത്തപ്പെടുകയും ചെയ്തു. അതോടെ മനുഷ്യൻ സ്വയം തന്റെ ജീവിതത്തെ മാനസികമായി ചുവരുകൾക്കുള്ളിൽ തളച്ചിട്ടു. അങ്ങനെ ജാതിയുടെയും മതത്തിന്റെയും നിറത്തിന്റെയും പേരിൽ അതിരുകൾ ഉയർന്നുകൊണ്ടേയിരുന്നു. എന്നാൽ അങ്ങനെ അതിർത്തികൾ ഇല്ലായിരുന്നെങ്കിൽ എങ്ങനെയാകുമായിരുന്നു നമ്മുടെ ജീവിതം? പരസ്പരം സ്നേഹവും വിശ്വാസവും ഉള്ളിടത്ത് അതിർത്തികളുടെ ആവശ്യം തന്നെയില്ല. എന്നാൽ ഇത്തരം അതിരുകൾ ഇല്ലാത്ത ജീവിതം സാധ്യമാണോ? വെൽക്കം ടു മാഡ് തോട്ട്സ്. എല്ലാ തരം ആൾക്കാരും ഒരേപോലെ സന്തോഷവും സമാധാനവുമായി ജീവിക്കുന്ന ഒരിടം. ജാതിയും മതവും പൗരത്വവും ഒന്നും ബാധകമല്ലാത്തൊരിടം. തനിക്കിഷ്ടപ്പെട്ട ഏത് ജോലിയും ചെയ്യാൻ കഴിയുന്നൊരിടം. ഇനി ഒരു ജോലിയിൽ പ്രവേശിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, അതിൽ തൃപ്തനല്ല എന്ന് കണ്ടാൽ എളുപ്പത്തിൽ തന്നെ ആ ജോലി രാജിവെച്ച് തനിക്കിഷ്ടമുള്ള ജോലി തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമുള്ളൊരു സ്ഥലം. സ്വപ്നതുല്യമായ ഇങ്ങനെയൊരിടം സാധ്യമാണോ? എന്നാൽ അങ്ങനെയൊരിടം ഈ ലോകത്തുണ്ട്. ഭാഗ്യവശാൽ അത് നമ്മുടെ ഭാരതത്തിൽ തന്നെയാണ്. അവിശ്വസനീയമായി തോന്നുമെങ്കിലും നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലും യൂണിയൻ പ്രദേശമായ പോണ്ടിച്ചേരിയിലും വികസിച്ചു കിടക്കുന്ന ഒരു പരീക്ഷണ നഗരമാണ് ഇത്രയും സവിശേഷതകളുള്ള ഔറോവിൽ എന്ന കൊച്ചു നഗരം. 1968 പരീക്ഷണാടിസ്ഥാനത്തിൽ രൂപകൽപ്പന ചെയ്യപ്പെട്ട ഈ നഗരം അതിന്റെ പ്രത്യേകതകൾ കൊണ്ടും വൈവിധ്യങ്ങൾ കൊണ്ടും ഇന്ന് നിലനിന്നു പോകുന്നു. തത്വചിന്തകനും കവിയും യോഗിയും ഒക്കെയായിരുന്ന ശ്രീ ഔരബിന്ദോയുടെ ആശയമായിരുന്നു ഇത്തരമൊരു നഗരം. പിന്നീട് അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ശിഷ്യയായിരുന്ന മിറ അൽഫാസ എന്ന ഫ്രഞ്ച് ഇന്ത്യൻ വംശജ റോജർ ആങ്കർ എന്ന ആർക്കിടെക്ടിന്റെ സഹായത്തോടെ ഈ ആശയത്തെ പൂർണ്ണതയിലെത്തിച്ചു. ശ്രീ ഔരബിന്ദോയുടെ സ്മരണയിലാണ് ഈ നഗരത്തിന് ഔരോവിൽ എന്ന് നാമകരണം ചെയ്യപ്പെട്ടത്. ഫ്രഞ്ചിൽ ഔരോവിൽ എന്നാൽ ഉദയത്തിന്റെ നഗരം എന്നാണ് അർത്ഥം. പേരുപോലെ തന്നെ ഈ നഗരം അവിടുത്തെ ജനങ്ങൾക്ക് ഒരു പുതിയ ഉദയം തന്നെയാണ് സമ്മാനിച്ചത്. മിറ അൽഫാസ തന്നെയാണ് ഈ നഗരത്തിന്റെ മാതാവായി അറിയപ്പെടുന്നത്. ഇവിടെ എല്ലാവരും ഒത്തൊരുമയിലും സന്തോഷത്തിലും ജീവിച്ചു പോകുന്നു. ഇവിടെയുള്ളവർക്ക് ഏത് ജോലിയും ചെയ്യാൻ ഔറോവിൽ അവസരം നൽകുന്നു. അതിനൊപ്പം ഏത് നിമിഷവും തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി മാറാനും ഔറോവില്ലയിൽ സാധിക്കും. എന്തെന്നാൽ മനുഷ്യന് തന്റെ യഥാർത്ഥ സന്തോഷം കണ്ടെത്താൻ സഹായിക്കുക എന്നുള്ളതാണ് ഈ കൊച്ചു നഗരത്തിന്റെ ഉദ്ദേശം. എന്നിരുന്നാലും ഇവിടുത്തെ ജനങ്ങൾ ജോലിയിൽ ഏർപ്പെടുന്നത് പണത്തിനു വേണ്ടിയല്ല, മറിച്ച് അവരുടെ മാനസികോല്ലാസത്തിനു വേണ്ടിയാണ്. അതിലൂടെ അവർ പൂർണ്ണതയിൽ എത്തിച്ചേരും എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇവിടുത്തെ ജനങ്ങൾക്ക് അവിടെ താമസിക്കുന്ന അത്രയും കാലം അവരുടെ പ്രാഥമിക ആവശ്യങ്ങളെല്ലാം തന്നെ ഔറോവിൽ ഉറപ്പുവരുത്തുന്നു. ഏറെക്കുറെ ഈ നഗരത്തിൽ നിർമ്മിക്കുന്ന സാധന സാമഗ്രികൾ തന്നെയാണ് ഇവിടുത്തെ ജനങ്ങൾ ഉപയോഗിക്കുന്നത്. കടയിൽ പോയി ആവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിനും മറ്റും പണം ഉടനെ നൽകേണ്ടതില്ല. നമ്മുടെ ക്രെഡിറ്റ് കാർഡിനോ ഡെബിറ്റ് കാർഡിനോ സമാനമായ ഔറോ കാർഡിലെ അക്കൗണ്ട് നമ്പർ കൊടുത്താൽ മതിയാകും. അത്രത്തോളം വിശ്വാസമാണ് ഇവിടുത്തെ നാട്ടുകാർ വെച്ചു പുലർത്തുന്നത്. ഈ നാട്ടിൽ പോലീസോ കോടതിയോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഈ നഗരത്തിന്റെ മറ്റൊരു പ്രത്യേകത. പോലീസുകാർക്ക് പകരം ഔറോവില്ലിന് അവരുടേതായ ഭടന്മാരാണ് കാവൽ ഏർപ്പെടുത്തുന്നത്. 1968 ഈ നഗരത്തിലെ ജനസംഖ്യ 300 ആയിരുന്നെങ്കിൽ ഇന്ന് 59 രാജ്യങ്ങളിൽ നിന്നും 3000 പേർ ഇവിടെ താമസിച്ചു പോകുന്നു. ഇവരെല്ലാം തന്നെ ഔറോവിലിനെ തങ്ങളുടെ സ്വന്തം നാടായി കാണുന്നു. ഭാവിയിലേക്കായി 50,000 പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലായിരുന്നു ഈ നഗരം രൂപകൽപ്പന ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇംഗ്ലീഷും തമിഴുമാണ് ഈ നഗരത്തിലെ പ്രധാനമായും ഉപയോഗിച്ചു വരുന്ന ഭാഷ. അതിനു പുറമെ ഫ്രഞ്ചും ഈ നാട്ടുകാർ ഉപയോഗിച്ചു പോകുന്നു. മദ്യത്തിന്റെ വിലക്കുറവിലും ലഭ്യതയിലും പേര് കേട്ട പോണ്ടിച്ചേരിയിലാണ് ഔറോവില്ലിന്റെ ഒരു ഭാഗം നിലകൊള്ളുന്നതെങ്കിലും ഇന്നാട്ടുകാർ മദ്യം പ്രോത്സാഹിപ്പിക്കാറില്ല. മദ്യത്തിന് പുറമെ സിഗരറ്റും മറ്റ് ലഹരി പദാർത്ഥങ്ങളും ഔറോവില്ലിൽ കയറ്റുന്നതും അവിടുത്തെ നാട്ടുകാർ താല്പര്യപ്പെടാറില്ല. എന്നാൽ ഇതിന്റെ അർത്ഥം അവർക്കതൊന്നും നിഷിദ്ധമാണ് എന്നല്ല. ഔറോവില്ലിലെ ജനങ്ങൾക്ക് നഗരത്തിന്റെ പുറത്ത് ചെന്ന് ഇന്ത്യൻ ഭരണകൂടം അനുവദിക്കുന്ന ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാനാവും. ഇവിടുത്തെ കെട്ടിട നിർമ്മാണ രീതികൾക്ക് പോലും ഒരു പ്രത്യേകതയുണ്ട്. പരിസരവും പ്രകൃതിയും നശിപ്പിക്കപ്പെടരുത് എന്നിവർക്ക് നിർബന്ധമുള്ളതിനാൽ അവർ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് പ്രകൃതി വിഭവങ്ങളായ മണ്ണും തടിയും കട്ടകളും ഒക്കെയാണ്. ഇവരുടെ നഗര നിർമ്മാണത്തിന്റെ മാസ്റ്റർ പ്ലാൻ അറിയപ്പെടുന്നത് ഗാലക്സി എന്ന പേരിലാണ്.
ഇപ്പറഞ്ഞ ഗാലക്സിയുമായി പൊരുത്തപ്പെട്ടു പോകുന്ന കെട്ടിടങ്ങൾ മാത്രമേ അവിടെ അനുവദിക്കുകയുള്ളൂ. ഇവിടെ കെട്ടിട നിർമ്മാണങ്ങൾ അനുവദനീയമാണെങ്കിൽ കൂടി ഇവിടുത്തെ സ്ഥാപന ജംഗമ വസ്തുക്കളുടെ അവകാശം ഭരണകൂടത്തിന് തന്നെയാണ്. ഇവിടെയുള്ള ജനങ്ങൾ ഊർജത്തിനായി സൗരോർജം, ബയോഗ്യാസ്, കാറ്റ് എന്നിവയൊക്കെയാണ് ആശ്രയിക്കുന്നത്. ഇങ്ങനെ വേർതിരിച്ചെടുക്കുന്ന ഊർജം പൂർണ്ണമായും ഇവിടുത്തെ ജനങ്ങൾക്ക് സൗജന്യവുമാണ്. ഔറവിലെ ഗാലക്സി എന്നറിയപ്പെടുന്ന നഗര പദ്ധതിയുടെ ഒത്ത നടുക്കായി അവരുടെ ഏറ്റവും സുന്ദരമായ നിർമ്മിതി നിലകൊള്ളുന്നു. മന്ത്രിമന്ദിർ എന്നറിയപ്പെടുന്ന ഈ നിർമ്മിതി ഈ നഗരത്തിന്റെ ആത്മാവായി അറിയപ്പെടുന്നു. 37 വർഷങ്ങൾ കൊണ്ട് പണിതെടുത്ത ഈ ആരാധനാലയം ഒരു മതത്തിന്റെയും പ്രതീകമല്ല, മറിച്ച് ഔറവിലെ ജനങ്ങൾക്ക് ഒത്തുകൂടാനും നിശബ്ദതയിൽ ധ്യാനിക്കാനും വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണ്. ഇതിനുള്ളിലായി നിലകൊള്ളുന്ന 4 തൂണുകൾ മഹത്വം, ശക്തി, ഐക്യം, അറിവ് എന്നിങ്ങനെ 4 ഗുണങ്ങളെ പ്രതിനിധീകരിക്കുന്നു. ഇന്ത്യൻ ഗവൺമെന്റ്, യുനെസ്കോ എന്നിവയുടെ അംഗീകാരമുള്ള ഈ നഗരം പരീക്ഷണാടിസ്ഥാനത്തിൽ നിർമ്മിക്കപ്പെട്ടവയാണെങ്കിൽ കൂടിയും ഇത് വിജയകരമായാൽ അത് ലോകത്തിന്റെ ഇന്നത്തെ മുഖച്ഛായ തന്നെ മാറ്റാൻ കഴിവുള്ള ഒന്നാകും. ഒന്ന് ഓർത്തു നോക്കൂ, ജാതിയുടെയും മതത്തിന്റെയും നിറത്തിന്റെയും വംശീയതയുടെയും ഒക്കെ പേരിൽ എത്രമാത്രം ജനങ്ങളാണ് അതിക്രൂരമായി മരണത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിയിടപ്പെട്ടിട്ടുള്ളത്. ഇത്തരം ചിന്തകളെ അകറ്റി മനുഷ്യൻ ഒന്നായി സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു കാലം ഇനി എന്നാണ് സാധ്യമാവുക? ചിന്തിക്കൂ.